അജീഷ് രണ്ട് മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അതുപോലെ ഭാര്യ അച്ഛൻ അമ്മ. അമ്മ അസുഖബാധിതയാണ്, ദിവസേന എന്നവണ്ണം മരുന്ന് കഴിക്കുന്ന ആളുമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അജീഷിൻ്റെ വീട്ടിലല്ല, അവിടെ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മാറി ഇന്നലെ ഈ സംഭവം ഉണ്ടായ വീട്ടിൻ്റെ മുൻപിലാണ് നമ്മളുള്ളത്. ഈ സ്റ്റെപ്പ് ഇതിലൂടെയാണ് ആന മുകളിലേക്ക് കയറിയത്. അതായത് അതിൻ്റെ ഒരു ഞെട്ടൽ ഇതുവരെ ആളുകൾക്ക് മാറിയിട്ടില്ല എന്നതാണ്. ഞാനിപ്പോൾ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്കൊപ്പം വേറൊരാൾക്ക്, അങ്ങനെ രണ്ട് പേർക്ക് മാത്രം നടന്നു കയറാൻ കഴിയുന്ന ഒരു വീതി മാത്രമുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിലൂടെ ഇത്രയും വേഗത്തിൽ, ഈ ശരവേഗത്തിൽ ആന എങ്ങനെ ഓടിക്കയറി എന്നൊരു ഞെട്ടൽ ആളുകൾക്ക് മാറിയിട്ടില്ല. അതിന് മുൻപ് ഈ മുൻപിലുള്ള ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആന പോകുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി വീട്ടുമുറ്റത്തേക്ക് വരും എന്ന് ഇതുവരെ കരുതിയില്ല എന്നാണ് നാട്ടുകാരേതായാലും പറയുന്നത്. ഇവിടെ ഈ സ്ഥലത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നതുമൊക്കെ. അതിൽ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ സ്റ്റെപ്പ് തന്നെയാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത്, എങ്ങനെയാണ് കയറി വന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഒരു വീട്ടിൽ കയറിയിട്ട് ഒരാനെ ആക്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അജിയേട്ടൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആനേനെ പേടിച്ചിട്ട് ഓടി വീട്ടിലേക്ക് കയറിയതാണ്. ആ സ്ഥിതിക്ക് നേരെ ആന നേരെ ആ റോട്ടിൽ കൂടെ പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു റോഡിലൂടെ റോട്ടിൽ നിന്നൊക്കെ ആന ആക്രമിച്ചിട്ടും കൊന്നിട്ടും അത്രയോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിനിടയ്ക്ക് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ ചേലൂരൊരു സിബീനെ കൊന്നിട്ടുണ്ട്. എത്രയോ കാലം മുമ്പാണ് സിബീനെ കൊന്നത്. എങ്ങനെയാണ്, മൂപ്പര് വീട്ടിലെ വരാന്തേന്നാണ്, വരാന്തയിൽ കയറിയിട്ടാണ് ആന രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് വരാന്തയിൽ കയറിയിട്ടാണ് സിബീനെ കൊല്ലുന്നത്. ശരിക്കും അതേ ഒരു ഇതല്ലേ, നേരെ സ്റ്റെപ്പ് കയറി. ഈ നിങ്ങളൊന്ന് നോക്ക്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഇതിലേക്കൂടെ ഒരു ആനക്കെ കയറി വരാൻ പറ്റുമോ? അതിൻ്റെ രണ്ട് സൈഡ് അതിൻ്റെ ടൈം എടുക്കില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പോലും നമുക്ക് ഇനി എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, സാധാരണ ജനങ്ങൾക്കൊന്നും ഒരു സുരക്ഷിതത്വം ഇനി ഇവിടെ ഇല്ല. കാരണം വീട്ടിൽ കയറിയിട്ട് ആന ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്, ഇനിയിപ്പം നമ്മൾ ഇന്ന് ഒരു സിബിയേട്ടൻ, നാളെ ഇതെല്ലാം നമുക്ക് ഓരോരാക്കും ഈ എനിക്ക് പോലും സംഭവിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇത്. എന്താ സംഭവിക്കാന്ന് ഇനി ഒന്നും പറയാൻ പറ്റില്ല. വയനാട്ടിൽ ഇവിടെ എൻ്റെ വീട് ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ. അപ്പുറം ഇവിടെ തൃശ്ശേരിയാണ്. സിബിയേട്ടനെ ഞാനെപ്പം കാണുന്നതാണ്, അത്രയും അജിയേട്ടനെ ഞാനെപ്പോഴും കാണുന്നതാണ്. സിബി വേറെ, അജിയേട്ടനെ ഞാനെപ്പോഴും കാണുന്നതാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അയാൾ ഇവിടുത്തെ ഒരു ജനകീയനായ ഒരു ആളായിരുന്നു. അപ്പം ഈ അജിയേട്ടൻ ഇന്ന് സംഭവിച്ചത് നാളെ നമുക്ക് സംഭവിക്കാം. നാളെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ നമുക്ക്? അത്രയും ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത്. ഞാൻ ബാവലി, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കുങ്കിയാന ബാവലിയിൽ ഇപ്പോൾ ഉണ്ട്. കോന്നി സുരേന്ദ്രനും ടീമും അവിടെ എത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷേ ഇത് ദാരുണമായ ഒരു അന്ത്യമായിപ്പോയി. നമ്മളൊരു സഹോദരനും കൂടിയാണ് അജി. വളരെ സാമൂഹികവും മറ്റ് ഏത് മേഖലയിലും രാഷ്ട്രീയ ഭേദമന്യെ ജാതി ഭേദമന്യെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അജി. ഇതൊരിക്കലും ചിന്തിക്കാനാകുന്നില്ല. ഞാൻ ഫോറസ്റ്റ് വാച്ചർ പണിയെടുത്ത ഒരു വ്യക്തിയാണ്. 11 കൊല്ലം ഫോറസ്റ്റ് വാച്ചർ എടുത്ത് ആനൻ്റെ മുമ്പിൽ നിന്ന് പലവട്ടം ഓടി രക്ഷപ്പെട്ട ആളാണ്. പക്ഷേ ആന എന്തൊരു ടാർജറ്റ് ചെയ്തതുപോലെ, കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആനേനെ കാണുമ്പോൾ നമ്മളൊക്കെ ഓടി വീട്ടിലേക്ക് ഓടിക്കയറുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു സുരക്ഷമായി മാറിയാൽ ആന ആനേൻ്റെ വൈക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ വീടിൻ്റെ വെഹിക്കിൽ വന്ന് സ്ഥിരമായി ആന ശല്യമുള്ളൊരു സ്ഥലമാണ്. ആനയുടെ മുന്നിൽ നിന്ന് ഓടി മാറിയ അനുഭവം പലതവണയുണ്ട്. ഇഷ്ടംമാതിരി വട്ടം എൻ്റെ വീട്ടിൻ്റെ വേക്കിൽ നിന്ന് ഞാൻ ശരിക്ക് പുറത്തേക്ക് ഇറങ്ങി, ഒച്ചയിട്ട് പുറത്തിറങ്ങിയപ്പോൾ രണ്ട് വെളുത്ത സാധനം കണ്ട്, പിന്നെയാണ് അത് ആനയാന്ന് മനസ്സിലായി. തിരിച്ച് ഓടുമ്പോഴത്തേക്കും ആന കൂടെ വന്നെങ്കിലും ഞാൻ സുരക്ഷിതമായി മാറുകയും ആണ് എൻ്റെ ഷെഡ് പൊളിച്ച് അങ്ങ് പോയത്. അപ്പം അങ്ങനെ എത്രയോ അനുഭവങ്ങളുള്ള വ്യക്തികളെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും. ഞാൻ എന്നൊരു വ്യക്തി എന്നല്ല, ഈ തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ദയനീയമാണ് ഇവിടെ ജീവിതം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ സി സി ടി വി ഉള്ളത് കൊണ്ടാണ് ആനേൻ്റെ അക്രമത്തിലാണ് അജി മരിച്ചത് എന്നും, ആന അജീനെ ഓടിച്ചതാണ് എന്നും സി സി ടി വി ഉള്ളത് കൊണ്ടാണ് മനസ്സിലായത്. അല്ലേ പറയും ആനേനെ ഓടിക്കാൻ പോയ അജീനെയാണ് ആന കൊന്നതെന്ന് പറയും. അങ്ങനെ പലവട്ടം അനുഭവങ്ങളുണ്ട് എൻ്റെ. സിബിൻ്റെ മരണം എന്താ പറഞ്ഞത്, കാട്ടിലേക്ക് പോകാൻ നേരത്തെ രാത്രിയിലേ കടന്നുറങ്ങുന്നവൻ ഭാര്യേൻ്റെ അടുത്ത് നിന്നീച്ച് മൂത്രിക്കാൻ പോയതാണ്. ഓൻ ആനേനെ കണ്ട് തിരിച്ച് സിറ്റ് ഔട്ട് കയറുമ്പോഴാണ് ഓനെ വലിച്ചിട്ടിട്ട് പുറത്തുനിന്ന് ചവിട്ടിയാൻ കൊല്ലുന്നത്. അന്ന് അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്, അവൻ ഫോറസ്റ്റിലേക്ക് പോയപ്പോൾ ആന ഓടിച്ചുകൊണ്ടെന്നാണ്. ഇത് എന്തായാലും ഫോറസ്റ്റ് അല്ലല്ലോ, അത് ഈ സി സി ടി വി ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. ഓനൊരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു. അതിൻ്റെ തെളിവാണ് പറയുന്നത് വനം വകുപ്പ് ജനവിരുദ്ധ നിലപാട്. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ ചെറുകിടയിൽപ്പെട്ട വാച്ചർമാരും ഗാർഡന്മാരും ഫോറസ്റ്റോ റേഞ്ചറോ അവിടെ വരെ ഉള്ള ജനങ്ങൾ, അവരും നമ്മളെപ്പോലത്തെ നിസ്സഹായരായ അവസ്ഥയിലാണ്. ഇപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ പറയും നമ്മൾ എന്ത് ചെയ്യും,
നമുക്ക് വേണമെങ്കിൽ അവരടിക്കാം. കാരണം നമ്മൾ ജനങ്ങളും കൂടുമ്പോൾ അക്രമസ്ഥരാകുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം അത് സ്വാഭാവികമാണ്. പക്ഷേ പെടുന്നത് ഇതുപോലത്തെ നിരപരാധികളാണ്. ഉന്നതരായ ഉദ്യോഗസ്ഥർ കാടും മറ്റേ നാടും വേർതിരിക്കുന്ന ഒരു സംവിധാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയുള്ളൂ. ജന ഇത് ഇത് ഇന്ന് അജി നാളെ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ കാട്ടിൽ ജീവിക്കുന്നതാണ്. ഫോറസ്റ്റ് സൈഡ് എൻ്റെ വീട്, ധർമ്മൻ്റെ വീട് ഫോറസ്റ്റ് സൈഡാണ്. ഇയാള് ഫോറസ്റ്റ് സൈഡാണ്. ഈ കൂടി ഏകദേശം ആൾക്കാരും ഫോറസ്റ്റിൻ്റെ നടുക്ക് ചുറ്റപ്പെട്ട് കിടക്കുക. അപ്പോൾ ഫോറസ്റ്റിനെ വേർതിരിക്കുകയും നാടിനെ വേർതിരിക്കുന്ന ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ആക്രമിച്ചത് കൊണ്ടോ ചീത്തോണ്ടോ ഒരു കാര്യമില്ല. അതിന് വേണ്ട സംവിധാനം ഉന്നതരായ നമ്മൾക്ക് ഉണ്ടല്ലോ. കുറേ ആളുകളില്ലേ നിയമപരമായിട്ട്? നമുക്ക് മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ നിയമ വ്യവസ്ഥകളുണ്ട്. നിയമസഭയിൽ പാസ്സാക്കി എടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. മറ്റുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വരം ജനങ്ങൾക്കും വേണ്ട സുരക്ഷിതത്വം. ഇതിപ്പോൾ ഇന്നലെ ഏറ്റവും ആരോ പറയുന്ന വാർത്തയിൽ ഒരു മാനിനെ കൊന്നാൽ, ആനയെ തട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പന്നീനെ കൊന്നാൽ ഓനും ഓൻ്റെ കുടുംബവും ആ നാട്ടിലുള്ള എല്ലാ വീട്ടിലും റെയ്ഡാ. ഇവിടെ ഒരു മനുഷ്യനെ കൊന്നു തീരുമാനം വേണ്ടേ? ഇന്നലെ 1,000,000 രൂപ ആ കുടുംബത്തിന് കിട്ടാൻ വേണ്ടി 13 മണിക്കൂറോളം സമരം ചെയ്യേണ്ടി വന്നു ഒരു താലൂക്ക് മുഴുവൻ ജനങ്ങളുമാണ്. അപ്പോൾ അതിന് നീതി കിട്ടണം, ജനങ്ങൾക്കും നീതി കിട്ടണം എന്നാണ് പറയുന്നത്. ഈ ആന ഇതുവരെ മയക്കുടി വെക്കാനോ കൃത്യമായ ഒരു ടാർഗറ്റിലേക്ക് കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ വരുമ്പോഴത്തേക്കും പിന്നെ ബാവലിലാണ് ഇത് ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ രാവിലെ പണിക്കാരെ കൊണ്ടുപോകുമ്പോൾ പിന്നെ രണ്ടങ്കരിലും ബാവലിയും എടക്കോട്, നമ്മളെ വീട് എടക്കോടാണ്, 3 ചുറ്റും ഫോറസ്റ്റാണ്. ഞാനും ഈ അജിയും ഒന്നിച്ച് ഒരേ ചാനലിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ അത്രയും കൂട്ടുകാരാണ്. എന്ത് ചെയ്യാനാ? ഇതിപ്പം ഈ സ്റ്റെപ്പ് ആന കയറി വരുന്നു ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ മുമ്പിൽ എത്രയോ തവണ നമ്മളെ പിന്നെ 3 ചുറ്റും നമ്മളെ വീട് 3 ചുറ്റും പിന്നെ ഫോർഷോട്. ഞാൻ ജീപ്പിലാണ്, അവനും ജീപ്പിലും കുറേ കാലം വർക്ക് ചെയ്തു, ഇപ്പോൾ അവൻ ട്രാക്ടറിലാണ്. അങ്ങനെ എന്ത് പറയാനാ? ഇതിപ്പോൾ അവൻ്റെ ടൈം എന്നല്ലാണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ഇടുങ്ങിയ വഴിക്ക് ആന കയറി വന്ന് അത് വീട്ടുമുറ്റത്തിട്ടിട്ട് എങ്ങനെ ചവിട്ടി മതിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണോ? അല്ല, ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല, ഞങ്ങൾ മാനന്തവാടിയിലാണ്. അപ്പോൾ ഈ ദാരുണ സംഭവം കേട്ടിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ട് വന്നതാണ്, കാണാനായിട്ട് വന്നതാണ്. മേഖലയിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ഏരിയയിൽ അത്ര ശല്യമുള്ളൊരു ഏരിയ അല്ല. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു കടുവ വന്ന് ഒരാളെ കൊന്നതൊക്കെ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ ആ പ്രദേശത്തോടെയാണ് വന്നു പോയതും. ഈ ആക്രമണം ഉണ്ടായതും ആളെ കൊന്നതൊക്കെ ഞങ്ങളുടെ അയലോകത്തില്ല. നാട്ടിലെ തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ പകുതിയിലധികം വന്യമൃഗശല്യത്തിന്റെ, ഞങ്ങളുടെ പ്രദേശം ഒരു ഫോറസ്റ്റ് ആയിട്ട് 15 കിലോമീറ്റർ എങ്കിലും ദൂരമുണ്ട്. അവിടെയാണ് കടുവ വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ കൊന്നതൊക്കെ. അതിനുശേഷം ഇതുപോലെ ഒരു ഇത്രയും ജനവാസ പ്രദേശത്ത് ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഭീകരത. കാരണം ഇനി ഒരു തുടർന്നുള്ള കാലത്ത് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വലിയൊരു പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണല്ലോ ഇതുപോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ വന്ന് ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാകുക എന്ന് പറയുന്നത്. അതെ, ഞാൻ തവഞ്ഞാൽ പഞ്ചായത്തിലാണ്. നമ്മുടെ അടുത്താണ് തൊണ്ടനാട് പഞ്ചായത്ത്. കഴിഞ്ഞ വർഷം ഒരു തോമസ് ചേട്ടനെ ഈ ഇതാകും പറഞ്ഞ പോലെ കടുവ പിടിച്ച് വന്നത്. അന്നൊക്കെ അത് അത് പിന്നെ നമ്മുടെ എല്ലാ ദിവസവും ഭീതിയിലാണ്. ഇത് ഈ രീതിയിൽ ഒത്തുതീർപ്പ് തന്നെ നടത്തി തന്നെ നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് ലാസ്റ്റായിരിക്കട്ടെ, ഇനി ആവർത്തി ഇനി ഇത് ഇതേ രീതിയിലായിരിക്കല്ലേ ജനങ്ങൾ ഇനി പ്രതികരിക്കുന്നത്. നമ്മുടെയൊക്കെ വേദന, നമ്മുടെയൊക്കെ അതുപോലെ നമ്മുടെ ഒരു സുഹൃത്താണ് എൻ്റെ വീട്ടിൽ, ഞാൻ തവഞ്ഞാൽ പഞ്ചായത്താണ്, എൻ്റെ പെങ്ങളെ ഇവിടെ കിടിച്ചിട്ടുണ്ട്. ഞാൻ ആ എൻ്റെ അളിയനും എൻ്റെ സുഹൃത്താണ് പുള്ളി. എനിക്ക് ആ വ്യക്തിയുടെ അതിമുതല അറിയാം, നല്ലൊരു മനുഷ്യനായിരുന്നു, ഭയങ്കര നഷ്ടമായിപ്പോയി. രതീഷ്, ഏതായാലും ഇത് കൃത്യം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഇവിടെ വെച്ചാണ്, ഈ സ്ഥലത്ത് വെച്ചാണ് അജിയെ ആന കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആന ഈ കുന്നിന് മുകളിലൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. ഏതായാലും വനംവകുപ്പ് ആനയെ മയക്കുകുടി വെക്കുന്നതിനുള്ള ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ട്രാക്കിംഗാണ് പുരോഗമിക്കുന്നത്. കൃത്യമായി ആനയെ ഒരു സ്ഥലത്ത്, ആപ്റ്റായ ഒരു സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ദൗത്യം ചെയ്യാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ. എന്തുതന്നെയായാലും ജനങ്ങൾ ആശങ്കയിലാണ്. ഇതുപോലെ ഒരു സ്റ്റെപ്പ് കയറി ആന വന്ന വീട്ടുമുറ്റത്ത് വന്ന ഒരാളെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതിലുള്ള ഞെട്ടലിലാണ്. വളരെ പെട്ടെന്ന് ഇടപെടൽ വേണം, ആനയെ പിടികൂടി റീലൊക്കേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കൂടി ഇന്ന് ആളുകൾ ഓരോരുത്തരും പറയുന്നത് ഇന്നലെയും ഇന്നും ആന മിനിഞ്ഞ കരടി, അതിനു മുൻപ് കടുവ, അതിനു മുൻപ് കാട്ടുപന്നി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യമൃഗം, ഒന്നുകിൽ കൃഷി നശിപ്പിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ ജീവഹാനി ഉണ്ടാക്കുക എന്ന വിധത്തിലാണ് വയനാട് ജില്ലയിലെ പൊതുസ്ഥിതി എന്നതാണ് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ. പലതവണ ആവശ്യപ്പെട്ടതാണ്, അതിലെന്തെങ്കിലും വേണമെന്ന് തന്നെയാണ് ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്. ഈ അപകടമുണ്ടായ വീട്ടിലാണല്ലോ രാഹുൽ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ എത്ര ദൂരം, എത്ര അകലെയാണ് ഇപ്പോൾ ആനയുള്ളത്? ഈ ആന ഇപ്പോഴുള്ള ഫോറസ്റ്റിലേക്ക് എത്തിയതും ജനവാസ സ്ഥലങ്ങളിലൂടെ തന്നെ ആയിരുന്നില്ലേ?
രതീഷ്, സംബന്ധിച്ച് കൃത്യമായ ഒരു ഐഡിയ ഇല്ല എനിക്ക്. സ്ഥലങ്ങളിലെ സ്ഥലപ്പേരുകൾ അതുപോലെ ഈ ഏരിയകൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്നൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. ചേട്ടാ, ഈ ഇവിടെയുള്ള കോളനിക്കടുത്തുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മുടെ ഇപ്പൊ ആന നിലവിൽ നിൽക്കുന്ന, എന്നാൽ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളവരല്ല അല്ലെ? എത്ര എത്ര ഉണ്ടാവും ആന? അവർ പറയുന്നത്, പോർച്ചുകാർ പറയുന്ന സ്ഥലം പിന്നെ ചേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടത്തേക്ക് ഇവിടുന്ന് ഒരു ഏകദേശം നമ്മൾ നേരെ സ്ട്രൈറ്റ് പോയിട്ട് വേണേൽ 5 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന്. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അങ്ങോട്ടേക്കുള്ള ദൂരമൊക്കെ ഫുള്ള് വീടുകൾ ജനവാസ മേഖലയാണ്? എല്ലാം ജനവാസ മേഖലയാണ്, ജല തന്നെയാണ്. ജനവാസ മേഖലയിലൂടെ തന്നെ പോയിട്ടുണ്ടാവും? അതിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോറസ്റ്റാണ്, നമ്മുടെ ബാബലിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോറസ്റ്റാണ് രണ്ടാം ഗേറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ജനവാസ മേഖലയാണ്. ഇപ്പം നിലവിലുള്ളത് അവർ ഫോറസ്റ്റുകാർ പറയുന്നത് ചേലൂർ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിലേ ഈ ആന ഇന്നലെ ഇതിലൂടെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലൂടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണ് എത്തുക? ഇത് മേലെ കുന്നാണ്. ഇവിടെയെല്ലാം മേലെ സൈഡ് അങ്ങ സൈഡിൽ ആ ചെരുവിലെല്ലാം ആൾക്കാർ താമസിക്കുന്നതാണ്. പാല് വിളിച്ച ഏരിയ അതിൻ്റെ ഈ മേലെ സൈഡിലാണ് ഇവിടെയുള്ളത്. ഇത് റോഡിങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഈ ഭാഗത്തെല്ലാം ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഇന്നലെ ആന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നത്. പെട്ടെന്ന് മൈക്കോടി വെക്കുക എന്നതാണ് ആളുകൾക്ക് മുമ്പിലുള്ള അഭിപ്രായം. അതാണ് മൈക്കോടി വെച്ചത്. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ആനക്ക് പ്രത്യേകിച്ച് കർണാടക വനം വകുപ്പ് പിടികൂടി ആന കഴുത്തിൽ റേഡിയോ കോളറൊക്കെ ഉണ്ട്, ഒരു നിർദ്ദേശം ആർക്കും കിട്ടിയിരുന്നില്ല എന്നാണ്? ഇല്ല, ഇവിടെ ഞങ്ങളിപ്പോൾ രാവിലെ എല്ലാവരും ഓരോരോ വർക്കിൽ പോകുന്ന ആൾക്കാരാണ്. രാവിലെ ഞാനും പോയതാണ്. അപ്പോൾ അതുവരെ ഒരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരും അറിയുന്നില്ല. ആന കണ്ട് കണ്ട് പറഞ്ഞ് പോകുന്നുള്ള അറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുതന്നെ നമ്മുടെ ഇവിടെ പ്രദേശം എന്ന് വെച്ചാൽ നമുക്കറിയാം, ബാബേലി ഈ കുട്ട റൂട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൻ്റെ ബോർഡറിലേക്ക് 7 കിലോമീറ്ററും 15 കിലോമീറ്ററും രണ്ട് സൈഡിലേക്കേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ആനയ്ക്ക് എത്താനും കഴിയും. അത് തന്നെയല്ല, നമുക്ക് അവരിപ്പോൾ തുരുത്തി ഓടിക്കാനുള്ള സംവിധാനമായിരിക്കും അവർ ചെയ്യുന്നത്. ആനയെ കണ്ടവരും കേട്ടവരൊക്കെ പരസ്പരം പറഞ്ഞുള്ള അറിവ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ അതെ. ആ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് ഒരുവിധ അനൗൺസ്മെൻറ്റും ഒരു ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുമ്പോൾ മിനിഞ്ഞാന്ന് കൊയിലേരി തൊട്ട് ഇവരെ ഓടിക്കുന്നതാണ്. അപ്പോൾ ഒരുവിധത്തിലുള്ള അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, പള്ളിയിൽ പോകുന്ന ആൾക്കാർ, പശുവിനെ കറക്കുന്ന ആൾക്കാർ, പാലും കൊണ്ട് പോകുന്ന ആൾക്കാർ, കടകളിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഇത് ആരും ഒന്നും അറിയുന്നില്ല. എല്ലാവരും പറഞ്ഞുള്ള ഒരു സ്ഥലത്തു നിന്ന് കടന്നു വരുന്നു. അപ്പോൾ അടുത്ത ആൾക്കാർ മെസ്സേജ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ആർക്കും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇത്ര ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. ഒരു അനൗൺസ്മെൻറ്റൊക്കെ ചെയ്താൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സൂചന എന്ന നിലയ്ക്ക് നമ്മൾ ഒരു മുൻകരുതലെടുക്കുമായിരുന്നു. ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആനയെ മയക്കോടി വെച്ച് ഇവിടുന്ന് മാറ്റിയാലേ ശ്വാസം നേരം വരുള്ളൂ. എന്നാലേ നേരം വരുള്ളൂ. മയക്കോടി വെച്ച് എത്രയും വേഗം ഇതിനിവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം ഒരു ആൾക്ക് പോലും പുറത്തിറങ്ങാനോ ഒന്ന് ഒരു കുഞ്ഞിനെ 10 മിനിറ്റ് കാണാതായാൽ ആ അമ്മയ്ക്കോ അപ്പനോ ആ കുഞ്ഞിനെ തിരക്കി പോകാനോ സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെയുള്ളത്. മൊത്തം ഇവിടെ എല്ലാം മൊത്തം വീടുകളാണ്. ഈ കാപ്പിത്തോട്ടവും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ആന അങ്ങോട്ട് കടന്നതും അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നതും ഒക്കെ ഈ തോട്ടത്തിൽ കൂടിയാണ്. എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നറിയോ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ നോക്കി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ, ആരും ചെയ്തിട്ടില്ല. ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു മുന്നറിയിപ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. ആർക്കും അറിയേയില്ല ഈ കാര്യങ്ങൾ. അതാണ് അതിൻ്റെ കാരണങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെ ഒരു മരണം നടന്നിട്ട് വനമന്ത്രി ഇങ്ങോട്ട് വരാത്തതിലുള്ള അമർഷം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ സാഹചര്യമാണല്ലോ. ഇപ്പം മന്ത്രിക്ക് സമയത്തും ഒരേ സ്ഥലത്ത് എത്തുക എന്നുള്ളത് അത് സാധ്യമാകുന്ന കാര്യങ്ങളല്ല. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിനും സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മളൊക്കെ അറിയുന്നത്. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല അതിൽ. വീട് ഇവിടുന്ന് എത്ര ദൂരാ? എങ്ങനെ വീട്? എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, പയ്യമ്പള്ളി. ഓക്കെ. രതീഷ, ഏതായാലും ഈ വിധത്തിലാണ് അജിയുടെ വീട്. ഇവിടെ നിന്നൊരു 4-5 വീട് അപ്പുറയാണ്. അവിടെ വീട്ടിൽ ഈ ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന ആളുകൾ കൂടി ഈ അപകടമുണ്ടായ വീട്ടിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ സ്റ്റെപ്പ് അതൊക്കെ ആ CCTV ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ ഇന്നലെ പലതവണ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി എങ്ങനെ ആന മുകളിലേക്ക് വന്നു എന്ന ഒരു ഞെട്ടൽ, അതൊക്കെ നേരിൽ കാണുന്നതിന് വേണ്ടി, സ്ഥലം നേരിൽ കാണുന്നതിന് വേണ്ടി അജിയുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ആവശ്യം തന്നെയാണ് ഉള്ളത്, വന്യമൃഗശല്യത്തിന് പരിഹാരം വേണം. ബേലൂർ മഖനയെ മയക്കോടി വെച്ച് കഴിവതും വേഗത്തിൽ പിടികൂടി വനത്തിലേക്ക്, ഈ മേഖലയിൽ നിന്ന്, ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ വേണം എന്നതാണ്. അത്യന്തം ദാരുണമായ സംഭവമുണ്ടായ സ്ഥലത്ത് നിന്നാണ് ആളുകളുടെ പ്രതികരണമൊക്കെ പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസിലൂടെ രാഹുൽ എത്തിക്കുന്നത്.